Manasa Silks and Saris, Fancy and Footwears, Main Road, Chemmad. UDF സ്വന്തക്കാർക്ക് വാക്സിൻ നൽകുന്നുവെന്ന് ആരോപിച്ച് സംഘർഷം. ചുങ്കത്ര കോട്ടയപ്പാടം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലാണ് സംഭവം. ചട്ടങ്ങൾ മറികടന്ന് രജിസ്ട്രേഷൻ സ്വന്തക്കാർക്ക് മാത്രം നൽകുന്നുവെന്ന് ആരോപിച്ച CPM നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. ജീവനക്കാരും വാക്സിൻ സ്വീകരിക്കാനെത്തിയവരും വാക്കേറ്റമുണ്ടായി. ചുങ്കത്തറ കോട്ടയപ്പാടം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഞായറാഴ്ച രാവിലെ 11 മണിയോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. രജിസ്ട്രേഷൻ ചെയ്തവർ ക്യൂവിൽ നിൽക്കെ തന്നെ മറ്റു ചിലർക്ക് വാക്സിൻ ടോക്കൺ നൽകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ക്യൂവിൽ നിന്നവർ പ്രതിഷേധിച്ചത്. തുടർന്ന് ജീവനക്കാരും വാക്സിൻ സ്വീകരിക്കാനെത്തിയവരും വാക്കേറ്റമായി. ഇതിനിടെ വിവരമറിഞ്ഞ് ചുങ്കത്തറ പഞ്ചായത്തിലെ പ്രതിപക്ഷാംഗങ്ങളായ മുജീബ്, ഷാജഹാൻ, റീന, ബിനീഷ്, ബിന്ദു എന്നിവരും സ്ഥലത്തെത്തി. CPM ബ്രാഞ്ച് സെക്രട്ടറിമാരായ അനിൽകുമാർ, CP നാണി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ആശുപത്രി ജീവനക്കാരോട് വിശദീകരണം തേടുകയും ചെയ്തു. ഇതോടെ വാക്സിൻ സ്വീകരിക്കാനെത്തിയവരും പ്രതിഷേധവുമായി രംഗത്തെത്തി. ഷെഡ്യൂൾ കിട്ടിയവർക്ക് മാത്രമാണ് വാക്സിൻ എടുക്കാൻ സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതിന്റെ മറവിൽ കുറച്ച് UDFന്റെ മെമ്പർമാരെ അവിടുത്തെ ഒരു ഇന്റർവ്യൂ പങ്കെടുക്കാതെ നിയമിച്ച ഒരു സ്റ്റാഫിന്റെ കീഴിൽ ഇവർ ഇഷ്ടക്കാരെ തിരികെ കയറ്റിയ ഒരു അവസ്ഥയുണ്ട് ഇവിടെ. അതിനെ ഇന്ന് അതിശക്തമായ രീതിയിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ വാക്സിൻ എടുക്കാൻ വേണ്ടി 4 മണിക്കും 4:30 മൊബൈലിൽ സാധാരണക്കാർ ഷെഡ്യൂൾ കിട്ടാൻ നോക്കുമ്പോൾ ഇവിടെ അവരെ നോക്കുകുത്തിലായിക്കൊണ്ട് ഇവിടെ കുറച്ച് ആളുകൾ അല്പരകക്ഷികൾ ഇവർക്ക് വേണ്ടി ഒരു ശ്രമം നടത്തിക്കൊണ്ട് നിൽക്കണേ. അതിനെ ഇന്ന് ശക്തമായ രീതിയിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. അവരോട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇവിടെ കൃത്യമായി ഷെഡ്യൂൾ കിട്ടിയവർക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ചുങ്കത്തറ പഞ്ചായത്തിലെ 20 വാർഡിലെ മെമ്പർമാർക്കും ടോക്കൺ സഹിതം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മിഞ്ഞാന്ന് ടോക്കൺ എൻ്റെ വാർഡിന് ടോക്കൺ 10 പേർക്ക് കൊടുത്തില്ല. 84 വയസ്സായ ആളുകൾ വരെ അവർ ഇന്നലെ പറഞ്ഞു വിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ആയിട്ടില്ല എന്ന് തിരിച്ചു വിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇന്നലെ അവർ 10 പേർക്ക് ഇതേപോലെ ടോക്കൺ കൊടുത്തിട്ടുണ്ട്. ഏറെ നേരത്തെ വാഗ്വാദങ്ങൾക്കൊടുവിൽ HMC മീറ്റിംഗ് വിളിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചതോടെയാണ് സംഘർഷത്തിന് വിരാമമായത്. സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പിൻവാതിൽ നിയമനത്തിലൂടെ ജോലിയിൽ കയറിയ UDF അനുഭാവിയായ ജീവനക്കാരിക്കാണ് ബുക്കിംഗിനും അപ്ഡേഷനും ചുമതല നൽകിയതെന്നും ഇവരുടെ ഇടപെടലാണ് വാക്സിൻ വിതരണം തടസ്സപ്പെടാൻ കാരണമായതെന്നും പ്രതിപക്ഷാംഗങ്ങൾ കുറ്റപ്പെടുത്തി. പൊതുജനത്തെ വിഡ്ഢികളാക്കി UDF മെമ്പർമാരും സ്വന്തക്കാരും നൽകുന്ന ലിസ്റ്റ് പ്രകാരം അനധികൃതമായി വാക്സിൻ നൽകുന്ന നടപടി തിരുത്തണം. ഉത്തരവാദിത്തപ്പെട്ടവർ സംഭവം അന്വേഷിച്ച് വീഴ്ച വരുത്തിയ ജീവനക്കാരിക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നും CPM ആവശ്യപ്പെട്ടു.